रूट वेट है। മിസ്റ്റർ, നമ്മുടെ ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ്റെ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കുന്നത് രണ്ട് ഡേറ്റിലും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഇട്ടിരിക്കുന്നു. ലാസ്റ്റ് പോർഷൻസിൽ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. രണ്ടും രണ്ട് സെറ്റും സെയിം തന്നെയാണ്. ആ സെയിം തന്നെയാണ് ഇട്ടേക്കുന്നത്, രണ്ട് ഡേറ്റിലും ഇട്ടേക്കുന്നത് സെയിം തന്നെയാണ്. ആണോ, അത് മാറിപ്പോയിട്ടുണ്ട് അവിടെ, ഞാൻ അയച്ചിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ, ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾ അതിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു, പക്ഷെ മാറ്റി അയച്ചിട്ടില്ല. മിസ് കൂടി ഒന്ന് പറഞ്ഞു. മാഡം, എന്നാൽ ഞാനൊരു ഡൗട്ട് ചോദിക്കോട്ടെ മാഡം? ആ മാഡം, നമ്മൾ ഇപ്പോൾ 12-ാം തീയതി എക്സാം ഉണ്ട്. അപ്പോൾ ആ 12-ാം തീയതി എക്സാം നടത്താൻ പോണത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരല്ലേ മാഡം? അതായത് നിങ്ങളല്ലേ എക്സാം ക്വസ്റ്റ്യൻ തയ്യാറാക്കണത്? അതെ അതെ. ഓക്കെ, താങ്ക് യു മാഡം. സോ കോമൺ റൂട്ട് വേർഡ്സ്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് വേർഡ്സ് എന്താ? റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പ്രിഫിക്സ് പഠിച്ചു, സഫിക്സ് പഠിച്ചു, ആ കൂട്ടത്തിൽ തന്നെ റൂട്ട് വേർഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മീനിങ്? എന്തായിരുന്നു എന്താണ് സ്റ്റെം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു മുഖ്യഭാഗത്തെയാണ് റൂട്ട് വേർഡ് സൂചിപ്പിക്കുന്നത്, ഒരു വേർഡിലെ മുഖ്യഭാഗത്തെയാണ് റൂട്ട് വേർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതെന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു റൂട്ട് വേർഡ് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? ബോഡി പാർട്സിന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂട്ട് വേർഡ് നോക്കിക്കോളൂ. എന്താണ് അക്യോ? ഓക്കെ, ACOU, അക്യോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഹിയർ എന്നാണ് അല്ലെ, കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്നതാണ് അക്യോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ക്ലിയർ ആവും. അക്യോമീറ്റർ എന്തായിരിക്കാം? അപ്പോ അക്യോമീറ്റർ എന്തായിരിക്കാം? ഹിയറിംഗ് മീറ്റർ. ആ, സൗണ്ടിന്റെ തീവ്രത ഇന്റൻസിറ്റി അളക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്, എക്യുപ്മെന്റ് ആണ് അക്യോമീറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? ADIP, ഓക്കെ, ADIP എന്തായിരിക്കാം? ഫാറ്റ്. അതിന്റെ മീനിങ് പറയുന്നത് ഫാറ്റ് എന്നാണ്. സോ ഫാറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും മെഡിക്കൽ ടേംസിൽ അവർ റൂട്ട് വേർഡ് ആയിട്ടുള്ള ഏതാ യൂസ് ചെയ്യുന്നത്? ADIP എന്ന് പറയുന്ന, ADIP എന്ന് പറയുന്ന, ADIP എന്ന് പറയുന്ന റൂട്ട് വേർഡ്സ് ആയിരിക്കും, റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ എഡിപ്പോസിറ്റി എന്തായിരിക്കാം? എഡിപ്പോസിറ്റി എന്തായിരിക്കാം? വെയിറ്റ്. എന്തോ ഫാറ്റ് അല്ലേ മാഡം? ആ, ഫാറ്റ്. ഓക്കെ, എന്താണ് ഫാറ്റ് കൂടുതൽ കൂടുതലുള്ള അവസ്ഥ? ഓക്കെ, എന്താണ് വണ്ണം വെക്കില്ലേ, ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ സൂചിപ്പിക്കാനായിട്ടാണ് അഡിപ്പോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏത് റൂട്ട് വേർഡാ യൂസ് ചെയ്യേണ്ടത്? അഡിപ്പോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. ഓക്കെ, ആൽജസ് എന്താണ്? പെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ALGS എന്ന് പറയുന്ന. ആ സോറി, എന്താണ് ആൽബ്? ALB, ആൽബ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാ? വൈറ്റ്, അതായത് വിളറിയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, കണ്ണ് എന്താണ് ബ്ലഡ് ഇല്ലാത്ത, വെളുത്തിരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ, വിളറിയിരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു കോൺസെപ്റ്റ് സൂചിപ്പിക്കാനായിട്ടാണ് ആൽബ് എന്ന് പറയുന്ന വേർഡ്, റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി ഫോർത്ത് വൺ, ആൽജസ് എന്താണ്? ആൽജസിന്റെ മീനിങ് എന്താണ്? പെയിൻ. പെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ആൽജസ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ആൽജസ് മീറ്റർ എന്തായിരിക്കാം? ആൽജസ് മീറ്റർ എന്തായിരിക്കാം? എന്തായിരിക്കാം? പെയിൻ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് ആണ് ഏത്? ആൽജസ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത് വൺ, ആൻഡ്, ANDR എന്ന് പറയുന്ന റൂട്ട് വേർഡ് സൂചിപ്പിക്കുന്നത് അതിന്റെ മീനിങ് എന്താ? ഓക്കെ, മെയിൽ, അത്തരം കാര്യങ്ങൾ, മെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ആൻഡ്, ANDR എന്ന് പറയുന്ന റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ആൻഡ്രോളജി എന്തായിരിക്കാം? അപ്പോ ആൻഡ്രോളജി മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അസുഖങ്ങളെ, ഹെൽത്ത് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ബ്രാഞ്ച് ആണ് ആൻഡ്രിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സിക്സ്ത് വൺ, അയോട്ട. എന്താ അയോട്ട? ലാർജ് ആർട്ടറി എക്സിസ്റ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. മഹാധമനി പറയാറില്ലേ, മഹാധമനി എന്ന് പറയാറില്ലേ, ലെഫ്റ്റ് ആർട്ടറി, റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ.
പറയുന്നത്. സോ അയോട്ടൈറ്റിസ് എന്തായിരിക്കും അപ്പോ? അയോട്ടൈറ്റിസ്, അയോട്ട എന്ന് പറഞ്ഞാൽ ലാർജ് എന്താണ്, ആറ്ററി ആണ്. സോ ഐറ്റിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്മോൾ ആർട്ടറീസ്. ആ ലൈറ്റിസിന്റെ മീനിങ് എന്താ? ഐറ്റിസ് എന്ന് പറയുന്നത് ആ ഇൻഫ്ലമേഷൻ, വീക്കമാണ് അല്ലെ? അപ്പൊ അയോട്ടൈറ്റിസ് എന്തായിരിക്കാം? ധമനി വീക്കം. ആ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ദെൻ സെവൻത് വൺ, അക്വ എന്താണ്? വാട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് അക്വ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ആൻഡ് എയ്റ്റ് വൺ, അസ്ഫിക്സിയ, പ്രോപ്പർ ആയിട്ട് ആവശ്യത്തിന് എന്താണ് ഓക്സിജൻ ലഭിക്കാത്തത് മൂലം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ അക്യൂറിയം. ആ ഓക്കെ ഓക്കെ. അപ്പൊ അസ്ഫിക്സിയ ക്ലിയർ ആണോ? ഓക്സിജന്റെ അഭാവം മൂലം ശരീരത്തിൽ ഓക്സിജൻ കുറയുകയും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് അസ്ഫിക്സിയ. ദെൻ നിയോനേറ്റൽ അസ്ഫിക്സിയ എന്തായിരിക്കാം അപ്പോ? നിയോനേറ്റൽ അസ്ഫിക്സിയ എന്തായിരിക്കാം? കുഞ്ഞുങ്ങൾക്ക്, ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന. ആ വെരി ഗുഡ്. ജനന സമയത്ത് കുട്ടികൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണിത്. ദെൻ ആസ്തൻ എന്തായിരിക്കാം? ASTHEN, ആസ്തൻ എന്തായിരിക്കാം? വീക്ക്, ഓക്കെ, ക്ഷീണം അല്ലെങ്കിൽ എന്താണ് എനർജി ഇല്ലായ്മ, ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ടാണ് ആസ്തൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ ടെൻത്ത് നോക്കിക്കോളൂ, പത്താമത്തേത് ODI, AUDI എന്താ മീനിങ്? കേൾക്കുക. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയൂ, എന്തായിരിക്കാം? ഓഡിയോ. ഓഡിയോളജി കേട്ടിട്ടുണ്ടോ? ഒരു ബ്രാഞ്ച് ആണ് സയൻസിൽ, ഒരു ബ്രാഞ്ച് ആണ് ഓഡിയോളജി. ഓക്കെ, അപ്പൊ ഈ 10 എണ്ണം ക്ലിയർ ആണോ? ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ അക്യോ, ഫസ്റ്റ് വൺ ആൻഡ് ദി ഫിഫ്ത് വൺ ആൻഡ് ANDR ആൻഡ് ആൻഡ് ദി സെവൻത് വൺ അക്യ, AQUA അക്യ ആൻഡ് ദി ലാസ്റ്റ് വൺ ODI, AUDI. നോട്ട് ചെയ്തോ? ഇനി അടുത്തതാണ് 11-ാമത്തേത്, 11th ഏതാ നോക്കൂ. വിൻഡ് പൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു വിൻഡ് പൈപ്പിന് പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? നമ്മള് വെന്റിലേറ്ററിന്റെ ചാപ്റ്ററിലാണ് പഠിച്ചത്. ഏതായിരുന്നു? ബ്രോങ്കി എന്ന് പറഞ്ഞൊരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സോ മെഡിക്കൽ ടേംസിൽ വിൻഡ് പൈപ്പിന് പകരം ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? ബ്രോങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിള് പറയാമോ? എന്തായിരിക്കാം എക്സാമ്പിള്? ബ്രോങ്കൈറ്റിസ് കേട്ടിട്ടില്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ 15th നോക്കിക്കോളൂ. ക്യാൻസർ, ഓക്കെ, ക്യാൻസറുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻസ് പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേം ആണ് കാർസിനോജ്. ആ ഓക്കെ, സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ഇതിനേതാണ് കാർസിൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ യൂസ് ചെയ്യുന്ന ടേം ഏതാ, റൂട്ട് വേർഡ് ഏതായിരിക്കും? കാർസിൻ എന്ന് പറയുന്ന CARCIN, കാർസിൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ കാർസിനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ ഉണ്ടാക്കുന്ന സബ്സ്റ്റാൻസസിന് പറയുന്നതാണ് കാർസിനോജൻ. ഓക്കെ, ആൻഡ് പതിനേഴാമത്തെ നോക്കിക്കോളൂ. റിസ്റ്റ്, ഓക്കെ, റിസ്റ്റിന് സൂചിപ്പിക്കുന്ന ടേം ഏതാ? കാർപസ് അല്ലെ, CARPUS. എന്താണ്? നമ്മുടെ റിസ്റ്റിന്റെയും ഫിംഗറിന്റെയും ഇടയിലുള്ള ബോൺസുകളാണ് എന്ത് കാർപസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ 20 നോക്കിക്കോളൂ. ഐലിഡ് എന്താണ്? ഐലിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് സില്ലി, CILI, സില്ലി എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. സിലിയോപ്പതി എന്തായിരിക്കാം അപ്പോ? സിലിയോപ്പതി എന്തായിരിക്കാം? എന്താണ് സിലിയോപ്പതി? ഒരു ഡിസോർഡർ ആണ്, ഐലിഡിന് സംഭവിക്കുന്ന ഒരു ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു അസുഖമാണ്, ഡിസീസ് ആണ് സിലിയോപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 22 എൽബോ,
ക്യൂബിക്റ്റസ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യൂബിക്റ്റസ്, ക്യൂബിക്കൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? എൽബോയ്ക്ക് ഉണ്ടാകുന്ന മരവിപ്പ്, മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനെയാണ് ക്യൂബിക്കൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 24 ഫിംഗർ ഓട്ടോസ്, കാൽവിരലുകളെയും കൈവിരലുകളെയും മെഡിക്കൽ ടേംസിൽ അവരെന്താ പറയുന്നത്? ഡിജിറ്റ്, ഡിജിറ്റ് എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 25 നോക്കിക്കോളൂ. സെല്ലിംഗ്, ഇഡിഇ, എഡ് എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എഡിമ എന്ന് പറഞ്ഞ അപ്പൊ എന്താണ്? ടിഷ്യൂസിന് ഉണ്ടാകാവുന്ന, ഓക്കെ, എന്താണ്? സെല്ലിങ്ങിനെയാണ് എഡിമ എന്ന് പറയുന്നത്. ആൻഡ് 27 ഫീവർ, ഓക്കെ, പനിക്ക്, പനിയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ അത്തരം അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട് ഫെബ്രി, FEBR എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫെബ്രിഫ്യൂജ് എന്തായിരിക്കാം? ഫെബ്രിഫ്യൂജ് എന്തായിരിക്കാം? ഫീവർ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റാൻസസിനെ എല്ലാം ഫെബ്രിഫ്യൂജ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫെബ്രിഫ്യൂജ്. ഓക്കെ, ആൻഡ് 30 നോക്കിക്കോളൂ. ബ്രേക്ക്, ഒടിവ് എന്താണ്? എന്തായിരിക്കാം മെഡിക്കൽ ടേംസിൽ പറയുന്നത്, അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്താണ്? ഫ്രാക്ചർ. ഫ്രാക്ചർ എക്സാമ്പിൾ എന്തായിരിക്കാം? ഫ്രാക്ചർ. ഫ്രാക്ചർ, ഓക്കെ. ആൻഡ് 35 ദ ബോൺ ഇൻ ദി അപ്പർ ആം. ഓക്കെ, ബോൺ, എവിടെ? അപ്പറാമിലുള്ള ബോണിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. ചില റൂട്ട് വേർഡുകൾക്ക് തനിയെ നിന്നാലും മീനിങ് ഉണ്ടാകും. ഓക്കെ, ഒറ്റയ്ക്ക് നിന്നാലും, അതിനിപ്പോ ഹ്യൂമറസ് പോലുള്ള റൂട്ട് വേർഡുകൾക്ക് ഒറ്റയ്ക്ക് നിന്നാലും എന്താണ് മീനിങ് ഉണ്ട്. അതേസമയം മറ്റ് ചില, എന്താണ്, ഇപ്പോ നേരത്തെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തല്ലോ, അതിന്റെ കൂടെ എന്താണ്, ഒന്നില്ലെങ്കിൽ പ്രിഫിക്സോ അല്ലെങ്കിൽ സഫിക്സോ ആഡ് ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടുന്നത്. ക്ലിയർ ആണോ? സോ ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പറാമിലുള്ള ബോണിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് 38 മിൽക്കിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ഏതായിരിക്കാം? മിൽക്ക്. ലാക്ടോ. ആ, എക്സാമ്പിൾ പറയൂ. ലാക്ടോജൻ. ലാക്ടോജൻ, ഓക്കെ. ആ, ദെൻ 39 ടങ്ക്. ഓക്കെ, ടങ്കിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ലിങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ലിംഗിഫോം. ഓക്കെ, ലിംഗിഫോം എന്ന് പറഞ്ഞാൽ ടങ്കിന്റെ ഷേപ്പിലുള്ള വസ്തുക്കളെ പറയുന്നതാണ് ലിംഗിഫോം. ഓക്കെ, ടങ്കിന്റെ ഷേപ്പിലുള്ള വസ്തുക്കളെയാണ് ലിംഗിഫോം എന്ന് പറയുന്നത്. സോ ടങ്കിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാണ്? ലിങ്ക്. ദെൻ 41 കണ്ണുമായി ബന്ധപ്പെട്ട, ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കിൽ, OCUL, ഒക്കിൽ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഒക്കിലിസ്റ്റ് ആരായിരിക്കും അപ്പോ? ഒക്കിലിസ്റ്റ് കണ്ണിന്റെ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, ഒഫ്താൽമോളജിസ്റ്റ്. ഒരു ഓൾഡ് ടേം ആണ്, പണ്ട് കാലത്ത് അവരെ വിളിച്ചിരുന്നത് ഒക്കിലിസ്റ്റ് എന്നായിരുന്നു. ഓക്കെ, ദെൻ 42 എഗ്ഗ്. ആ, പറയാടാം, ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, 42 എഗ്ഗിനെ സൂചിപ്പിക്കാനായിട്ട് എന്താണ്? ഓവി, ഓവ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താ? ഓവറി. ആ, ഓക്കെ, ഓവഴി, ഓവം ഒക്കെ പറയാം. ഓക്കെ, ദെൻ 44 ചൈൽഡ്, കുട്ടികളെ കുറിച്ചും അതേപോലെ തന്നെ ഫൂട്ട്, ഫൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ടൈമിൽ മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്നത് PED എന്ന് പറയുന്ന, എന്താണ്, റൂട്ട് വേർഡ് ആണ്. എക്സാമ്പിൾ എന്തായിരിക്കാം? കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കാം? പീഡിയാട്രിക്സ്. ആ, പീഡിയാട്രിക്സ് പറയാം. ഓക്കെ, ദെൻ കാലുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, പെഡിക്യൂർ. ദെൻ 46 ലൈറ്റ്, ലൈറ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ് റൂട്ട് വേർഡ്? ഫോർട്ട്. ഫോർട്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് സൂചിപ്പിക്കുന്നത്, ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ എന്തായിരിക്കാം? ഫോട്ടോതെറാപ്പി. ആ, ഫോട്ടോതെറാപ്പി, ഫോട്ടോസിന്തസിസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ടയൽ. ഓക്കെ, PTYAL, 50 ടയൽ. ടയൽ എന്ന് പറഞ്ഞ മീനിങ് എന്താ? സലൈവ. ഓക്കെ,
അപ്പോൾ ടയലിസം എന്തായിരിക്കാം? ടയലിസം അമിതമായിട്ട് സലൈവ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് ടയലിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടയൽ, TTYAL, സലൈവയാണ് മീനിങ്. ആൻഡ് 53, എന്താ? കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് റെൻ, REN. എക്സാമ്പിൾ എന്താ? റീഡൽ. തന്നെയാണ്. ഓക്കെ, ദെൻ റെറ്റിന, എല്ലാവർക്കും പരിചയമുണ്ടല്ലോ 54 റെറ്റിന. സോ റെറ്റിനൈറ്റിസ് എന്തായിരിക്കാം? റെറ്റിനൈറ്റിസ് റെറ്റിനയ്ക്ക് ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ ആണ് റെറ്റിനൈറ്റിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? 62 എന്താണ് റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിയിൽ കാണപ്പെടുന്ന സെൽസുകളെയാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് 65, ഹൈറ്റ്. നമ്മൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടേംസിൽ ഏത് വേർഡാ യൂസ് ചെയ്യുന്നത്? ഏതാണ്? സ്റ്റാച്ചു. ഓക്കെ, സ്റ്റാച്ചു എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 71, പോയിസണസ്. എന്താണ് അത്? ഫെമിലിയർ ആണ്. എന്താണ്? ടോക്സിക്. ആ, ടോക്സിക് എന്നാണ് പറയുന്നത്. ദെൻ 72, ഹെയർ. ഹെയറിന്റെ ഹെൽത്ത്, അതിന്റെ കണ്ടീഷൻ ഒക്കെ പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന, മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് ട്രൈക്ക്. ഓക്കെ, ട്രൈക്ക്. സോ ട്രൈക്കോളജി എന്തായിരിക്കും? ഹെയറിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആണ് ട്രൈക്കോളജി. ട്രൈക്ക് എന്ന് കേട്ടാൽ അപ്പൊ എന്താ മീനിങ്? എന്താ? ഹെയറുമായി ബന്ധപ്പെട്ടതാണ്, ഹെയർ ആണ്. ഓക്കെ, ദെൻ യു ആർ 73, യൂറിനുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ് യു ആർ. എക്സാമ്പിൾ പറയൂ. യുറീത്ര. യൂറിൻ, യൂറിനുമായി ബന്ധപ്പെട്ട എന്താണ്? യൂറിനറി ട്രാക്ട്. ഓക്കെ, യൂറിനറി ട്രാക്ട്, ദെൻ യൂറോളജി പറയാം. ഓക്കെ, ദെൻ വെരിക്കോസ് വെയിൻ. ഓക്കെ, വെരിക്കോസ് വെയിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് വെരിക്. ഓക്കെ, VARIC, വെരിക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതില് നോട്ട് ചെയ്യേണ്ടത്. സോ ക്ലിയർ ആണോ റൂട്ട് വേർഡ്? ദെൻ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റൂട്ട് വേർഡ് മീൻസ് ബ്രേക്ക്? വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റൂട്ട് വേർഡ് മീൻസ് ബ്രേക്ക്? ആ, പറഞ്ഞുതരാം പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞുതരാം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റൂട്ട് വേർഡ് മീൻസ് ബ്രേക്ക്? ഏതാണ്? മേഡം ഒന്നുകൂടെ പറയാം. മേഡം പറയാം പറയാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റൂട്ട് വേർഡ് മീൻസ് ബ്രേക്ക്? BREAK, ബ്രേക്ക്. നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഏതായിരിക്കും? ആ, ഫ്രാക്ട്. ഓക്കെ, ആ റൂട്ട് വേർഡ് ആണ് ബ്രേക്ക് എന്ന് പറയുന്ന, ആ മീനിങ്ങുമായിട്ട് എന്താണ് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ്. ഓക്കെ, ഫ്രാക്ട്. ദെൻ വിച്ച് റൂട്ട് വേർഡ്, നെക്സ്റ്റ് വൺ, വിച്ച് റൂട്ട് വേർഡ് ഈസ് യൂസ് ടു റെഫർ ടു ലൈറ്റ്? വിച്ച് റൂട്ട് വേർഡ് ഈസ് യൂസ് ടു റെഫർ ടു ലൈറ്റ്? ഏതാ റൂട്ട് വേർഡ് ലൈറ്റുമായി ബന്ധപ്പെട്ട? ഫോട്ടോ. Fort, PHOT, fort. Kittiyo?
the third one, which of the following root words, which of the following root words means milk, mean milk, which of the following root words mean milk? Edana lact, lact, lact. Okay, and the fourth one, which of the following root words, which of the following root words is used to indicate, which of the following root words is used to indicate child? Okay, child in medical terminology. ഏതായിരിക്കാം? പെഡ്. പെഡ്, പിഡി. ഓക്കേ, ആൻഡ് ലാസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റൂട്ട് വേർഡ്സ്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റൂട്ട് വേർഡ്സ് റെഫേഴ്സ് ടു ഫിംഗർ, ഫിംഗർ ഏതാണ്? Which of the following root words refers to finger? Eda, fingers and toes inake avaru endana digit ennaanu alle, digit ennulla term aanu use cheynathu. So ee model aayirikkum questions varunathu. In important aayittulladhu note cheyidolu. Adiyam prefix le parayam, പ്രിഫിക്സില് ഒരു 20 പ്രിഫിക്സ് പറയുന്നുണ്ട്, അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അതിൽ നിന്ന് എന്തായാലും എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എക്സാമിന്. ഫസ്റ്റ് വൺ ആണ് അബ്ഡമൻ, 3. മൂന്നാമത്തേത് അബ്ഡമൻ. പ്രിഫിക്സ് ആണോ? പ്രിഫിക്സ് അബ്ഡമൻ ആൻഡ് നയൻ. നയൻ, നയൻ, ഒൻപത്. പ്രിഫിക്സ് ആൻഡ് ജിയോ എന്ന് പറയുന്ന പ്രിഫിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മീനിങ് എന്താ? വെസൽ എന്നാണ്. ഓക്കെ, ആൻഡ് 13, 13, 13. നോട്ട് ചെയ്തോ, 13 ആർത്രോ. ആൻഡ് 21. Next, 22, cephal. Okay, 22. Then 31, cyst. 31. Then 32, sight. Then 34. Forty-eight, 52, 53, 77. And 79. And 90. One note five, one note six, one twenty two, and one two seven. ഈ 20 പ്രിഫിക്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അബ്ഡമൻ എന്താ മീനിങ് എന്താ? മീനിങ്ങും ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചേതാണ് പ്രിഫിക്സ് എന്നും ചോദിക്കാം. ഓക്കെ, ആ രീതിയിൽ രണ്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അബ്ഡമൻ മീനിങ് എന്താ? സ്റ്റോമക്ക്, സ്റ്റോമക് ആണ്. ദെൻ ആൻജിയോ എന്തായിരിക്കാം? വെസൽ,
സോ ഇങ്ങനെയും ചോദിക്കാം, വെസ്സലിനെ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാണ്? മെഡിക്കൽ ടെർമിനോളജിയിൽ വെസ്സൽ എന്ന പദത്തിന് യൂസ് ചെയ്യുന്ന എന്താണ് റൂട്ട്, സോറി പ്രിഫിക്സ് വേർഡ് ഏതായിരിക്കും? അപ്പൊ ഏതാണ്? ആൻജിയോ. ഓക്കെ, ദെൻ ആർട്രോ എന്തായിരുന്നു? മീനിങ് എന്തായിരുന്നു? ജോയിന്റ്. ഓക്കെ, ജോയിന്റ്. ദെൻ 21 കാർഡിയോ എന്തായിരുന്നു? കാർഡിയോ മീനിങ് ഹാർട്ട്. ആ, ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ സെഫാൽ എന്തായിരുന്നു? ഹെഡ്. ആ, ഹെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ സിസ്റ്റ്. എന്താണ് ബ്ലാഡറുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻ പറയുന്ന ടൈമിലാണ് സിസ്റ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ദെൻ സൈറ്റ്. സെല്ല്. Cell. Then dermat. Skin related. Then glyco. Sugar. Then hem. 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 Blood to my related. Hemoglobin example. Okay. Hem. Bendapetta. Then hepat. Liver. Liver. Okay, then NAS, nase. എന്തായിരുന്നു? നോസുമായി. ആ, നോസുമായി ബന്ധപ്പെട്ടത്. ദെൻ നെഫ്ര, NEPHR, നെഫ്രോ എന്തായിരുന്നു? കിഡ്നി റിലേറ്റഡ്. ആ, കിഡ്നി റിലേറ്റഡ് ആണ്. ദെൻ ഒഫ്താൽ, ഒഫ്താൽ റിലേറ്റഡ് എന്താണ്? ഓക്കെ, ആൻഡ് ഒ ടി, ഒ ടി എന്തായിരിക്കാം? റിലേറ്റിംഗ് ടു ഇയർ, ഇയറുമായി ബന്ധപ്പെട്ടത്. ദെൻ പാത്ത്, പി എ ടി എച്ച്, എന്നാണ് അസുഖത്തെ കുറിച്ച് പറയുന്നതാണ്. ദെൻ എന്താണ്? മ്യൂട്ട് ചെയ്യൂ, വേറെ മ്യൂട്ട് ചെയ്തേക്കുന്നത്, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. സൈക്ക് എന്താണ്? റിലേറ്റിംഗ് ടു മൈൻഡ്. ആ, മൈൻഡ്. ദെൻ പി യു എൽ എം, പാം എന്താണ്? ലങ്സ് റിലേറ്റ് ചെയ്തത്. ആ, ലങ്സ് റിലേറ്റഡ് ഹെൽത്ത് കണ്ടീഷൻസ് ആയിരിക്കാം, ഡിസീസ് ആയിരിക്കാം. ദെൻ ടേം, ടി എച്ച് ഇ ആർ എം, ടേം. ടെമ്പറേച്ചർ റിലേറ്റഡ്. ആ, ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്. ദെൻ last one, VAS, VAS, vessel related, vesselumayi bendappettathu. Okay, ini questions ezhudikkolu. Ma'am, appo rendu vesselumayi relate cheyathu varunnundallo, angioyum vesselumayi relate cheynadalle endo vesselumayittu angioyum adhe pole thanne VAS rendum rendanna varunnunde, same meaning enneya. ഓക്കെ, ഫസ്റ്റ് വൺ നോട്ട് ചെയ്തോളൂ. സെലക്ട് ദ പ്രിഫിക്സ്, സെലക്ട് ദ പ്രിഫിക്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മീനിങ് വെസൽ. ഓപ്ഷൻസിൽ ഏതാ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. സെലക്ട് ദ പ്രിഫിക്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മീനിങ് വെസൽ ഏതായിരിക്കാം? ആൻജിയോ ഓർ വാസ്. ഓക്കെ, എഴുതിയോ. ആൻഡ് സെക്കൻഡ് വൺ, ഇൻ ദ മെഡിക്കൽ ഫീൽഡ്, ഇൻ ദ മെഡിക്കൽ ഫീൽഡ് വിച്ച് ടേം ഈസ് യൂസ് ടു, വിച്ച് ടേം ഈസ് യൂസ് ടു റെഫർ ടു ഷുഗർ. ഇൻ ദ മെഡിക്കൽ ഫീൽഡ് വിച്ച് ടേം ഈസ് യൂസ് ടു റെഫർ ടു ഷുഗർ ഏതായിരിക്കാം? ഗ്ലൈക്കോ. ഓക്കെ, നോട്ട് ചെയ്തോ. ആൻഡ് തേർഡ് വൺ, പേരാണ് മാഡം. വാട്ട് ഇസ് ദ പ്രിഫിക്സ് മാഡം ഒന്ന് പറയോ. ആ, വാട്ട് ഇസ് അതാണ് ആൻസർ. രണ്ടാമത്തെ എന്തായിരുന്നു ആൻസർ? എന്തായിരുന്നു? ഗ്ലൈക്കോ. ഗ്ലൈക്കോ. Then, മൂന്നാമത്തേത് എഴുതിക്കോളൂ. വാട്ട് ഇസ് ദ പ്രിഫിക്സ്?
വാട്ട് ഡസ് ദ പ്രിഫിക്സ് പാത്ത് PATH മീൻ? എന്താ മീൻ ചെയ്യുന്നത്? ആ ഡിസീസ്. ഓക്കെ, വാട്ട് ഡസ് ദ പ്രിഫിക്സ് പാത്ത് മീൻസ്? ഡിസീസ്. And the fourth one, in medical terminology, what does the prefix OT refers to? In medical terminology, what does the prefix OT refers to? എന്തിനെയാണ്? മെഡം മെഡിക്കൽ ടെർമിനോളജി. എന്തിനെയാ സൂചിപ്പിക്കുന്നത് ഓടി എന്ന് പറയുന്നത്? ഓടി. ദെൻ ഫിഫ്ത് വൺ, ഇൻ മെഡിക്കൽ ടേംസ് PULM, 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 PULM is a prefix related to what? Related to what? Lungs. എന്താണ്? Lungs. ആണ്. Okay. മേഡം ഒന്നുകൂടെ പറയൂ. ആ പറയാം പറയാം. In medical terms, PULM, PULM എന്ന് പറയുന്ന ഒരു prefix ആണ്. Okay, PULM is a prefix related to what? Lungs. Okay, അപ്പൊ പ്രിഫിക്സ് ക്ലിയർ ആണോ? 20 പ്രിഫിക്സ് തന്നിട്ടുണ്ട്, അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. 20 നോട്ട് ചെയ്തില്ല എല്ലാവരും? ഓക്കെ, ഇനി സഫിക്സ് നോക്കിക്കോളൂ. ഫസ്റ്റ് ഒന്നാമത്തേത് ആൽജിയ. ഓക്കെ, ഫസ്റ്റ് വൺ ആൽജിയ. ആൻഡ് സിക്സ്ത് വൺ, ആറാമത്തേത് സൈറ്റ്. എയ്റ്റ്, എട്ടാമത്തേത് എമിയ. ദെൻ നെക്സ്റ്റ് ട്വൽവ്, ട്വൽവ് ഐറ്റിസ്. ദെൻ ഫിഫ്റ്റീൻ ഓലജി. ഓക്കെ, ഒ എൽ ഒ ജി വൈ. ഫിഫ്റ്റീൻ. ദെൻ ട്വന്റി പി എ ടി എച്ച് വൈ, ട്വന്റി. ദെൻ ട്വന്റി എയ്റ്റ്, ട്വന്റി എയ്റ്റ് ഇരുപത്തിയെട്ട് എന്നാണ് റേജ്. Then 32, device for examination, scope. Okay, 32. Then 36, 37, and last one 37. പത്ത് സഫിക്സ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ പത്തെണ്ണവും? One, six, eight, 12, 15, 20, 28, 32, 36, 37. Okay. Then algae and the meaning of algae. Pain. Pain umayi bendhapetta health condition parayunna samayathaanu endana algae ennu parayunna suffix add cheyyendathu. Then site, എന്താണ് സൈറ്റ്? സെൽസ്. ആ സെൽസ്, സെല്ലുകൾ. ഓക്കെ. Then എമിയ, എന്താണ് എമിയ? പ്രസൻസ് ഓഫ് സബ്സ്റ്റാൻസ് ഓഫ് ബ്ലഡ്. ആ ബ്ലഡിൽ എന്തെങ്കിലും സബ്സ്റ്റാൻസസിന്റെ പ്രസൻസിനെയാണ് നമ്മൾ എമിയ എന്നുള്ള പ്രിഫിക്സ്, സോറി സഫിക്സ് ആണ് ആ സമയത്ത് ആഡ് ചെയ്യേണ്ടത്. ദെൻ ഐറ്റിസ് എന്തായിരുന്നു?
ഐറ്റിസ് നമ്മുടെ ഒരുപാട് സ്വെല്ലിംഗ് ഓർ ഇൻഫ്ലമേഷൻ. ഓക്കെ, ദെൻ 15th ഓളജി, ഓ എൽ ഒ ജി വൈ, സയൻസ് ഓഫ്. എക്സാമ്പിൾ പറയൂ. പാത്തോളജി. ഓക്കെ, ദെൻ 20 പി എ ടി എച്ച് വൈ, പത്തി. എക്സാമ്പിൾ എന്തായിരിക്കാം, ആ മീനിങ് എന്താ അതിന്റെ? 20 ഡിസീസ് ഓർ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. ആ ട്രീറ്റ്മെന്റ് സിസ്റ്റം ആണ്. എന്താണ് എക്സാമ്പിൾ? ഏതാ? അലോപ്പതി. അലോപ്പതി, ഹോമിയോപ്പതി. ഓക്കെ, ദെൻ 28 റേജ്. റേജ് എന്താ മീനിങ്? റേജ് മീനിങ് എന്തായിരുന്നു? എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനെയാണ് റേജ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 32 സ്കോപ്പ് എന്തായിരുന്നു? ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. എക്സാമ്പിൾ എന്താ? എൻഡോസ്കോപ്പ്. ഓക്കെ, ദെൻ 36 36 ട്രോഫിക് എന്താണ് ട്രോഫിക്? റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ. ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട എന്താണ് സഫിക്സ് ആണ് ട്രോഫിക്. ഓക്കെ, ദെൻ യൂറിയ. സബ്സ്റ്റാൻസ് ഇൻ ദി യൂറിൻ. ആ യൂറിനിൽ എന്താണ് സബ്സ്റ്റാൻസസ്, അതിന്റെ പ്രസൻസിനെയാണ് നമ്മൾ യൂറിയ ആ ടേം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ദെൻ കോമൺ റൂട്ട് വേർഡ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ, നമ്പർ വൺ, അക്യ, ഹിയർ. ഓക്കെ, അക്യ. എന്താടാ ഏത് വേണമെങ്കിലും, ഏത് ഡിവൈസ് വേണമെങ്കിലും സ്കോപ്പ് പറയാം. ഓക്കെ, നമ്മുടെ എക്സാമിനേഷന് യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസിനെയും എന്താണ് സ്കോപ്പ് എന്ന് പറയുന്ന സഫിക്സ് അതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ദെൻ കോമൺ റൂട്ട് വേർഡ്, ഇതെല്ലാം നോട്ട് ചെയ്തില്ലേ? 10 സഫിക്സ് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ദെൻ റൂട്ട് വേർഡുകൾ നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ എന്താണ്? അക്യ. ദെൻ അഞ്ചാമത്തേത്, ഫിഫ്ത് വൺ, ആൻഡ്, എ എൻ ഡി ആർ. ദെൻ സെവൻത് വൺ, അക്യ. ഏഴാമത്തേത് ഏതാ? അക്യ. ദെൻ നമ്പർ 10, ഒ ഡി, എ യു ഡി ഐ. 10 വരുന്നുണ്ട്. ദെൻ 11 ബ്രോങ്ക്. ഓക്കെ, 11 ബ്രോങ്ക്. ദെൻ 24 ഡിജിറ്റ്. 24 ഡിജിറ്റ്. ദെൻ 27 ഫെബ്. ഓക്കെ, ഫെബ്. ദെൻ 30 ഫ്രാക്റ്റ്. 30 38 ദെൻ 39 42 43 15 എന്താണ് റൂട്ട് വേർഡുകളും തന്നിട്ടുണ്ട്, 15 എണ്ണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? അക്യ. എന്തായിരുന്നു മീനിങ്? അക്യ മീനിങ് എന്താണ്? ഓക്കെ, ഫൈവ് ആൻഡ്, എ എൻ ഡി ആർ. ഓ സോറി, അതില്ല. സെവൻ അക്യ എന്തായിരുന്നു? വാട്ടർ. വാട്ടർ. ഓക്കെ, ദെൻ ഫൈവ് ഞാൻ പറഞ്ഞായിരുന്നോ?
ഓക്കെ ഓക്കെ ആ ഫൈവ് ഇല്ലടാ. അപ്പൊ സിക്സ്റ്റീൻ വരുന്നില്ലേ? ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ, സിക്സ്റ്റീൻ വരുന്നില്ലേ? വരുന്നുണ്ട്. ആ ഫൈവ് ഇല്ല കേട്ടോ. ഫസ്റ്റ് വൺ അക്യ വരുന്നുണ്ട്, ദെൻ സെവൻത് വരുന്നുണ്ട്, ദെൻ ടെൻ. ഓഡി എന്താണ് മീനിങ്? എന്താ ടു ഹിയർ? ടു ഹിയർ ഓഡി. ദെൻ ലെവൻ മീനിങ് എന്താ? ബ്രോങ്. മീനിങ് എന്താണ്? വിൻ പൈപ്പ്. ഓക്കെ. ദെൻ ട്വന്റി ഫോർ ഡിജിറ്റ്. ഓക്കെ, അതിന്റെ മീനിങ് എന്താ? ഫിംഗർ അല്ലെങ്കിൽ ടോസ് എന്നാണ് പറയുന്നത്, കാൽവിരൽ അല്ലെങ്കിൽ കൈവിരൽ. ഓക്കെ. ദെൻ ട്വന്റി സെവൻ ഫെബ്. എന്താണ്? ഫീവർ. ഫീവർ ആണ്. ദെൻ തേർട്ടി ഫ്രാക്ട്. എന്തായിരിക്കാം മീനിങ്? എന്തായിരിക്കാം? ബ്രേക്ക്. ബ്രേക്ക് ഓക്കെ. ദെൻ എന്തോ ഫിഫ്റ്റീൻ ഇല്ലേ? ഇല്ലില്ല. സോ തേർട്ടി പറഞ്ഞില്ല. ഇനി ദെൻ തേർട്ടി എയ്റ്റ്. തേർട്ടി എയ്റ്റ് ലാക്ട്. എന്താണ് മീനിങ്? മിൽക്ക്. മിൽക്ക്. ദെൻ തേർട്ടി നയൻ. തേർട്ടി നയൻ എന്താണ്? ടങ്ക് ആണ്. ഓക്കെ. ദെൻ ഫോർട്ടി ടു ഓ വി. ഓ എന്തായിരിക്കാം മീനിങ്? എന്താ? എഗ്ഗ്. എഗ്ഗ് ആണ്. ദെൻ ഫോർട്ടി ഫോർ എന്താണ്? ചൈൽഡ് അല്ലെങ്കിൽ കൂട്ടുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ് പി ഡി പേഡ്. ഓക്കെ. ദെൻ ഫോർട്ടി സിക്സ് ഫോർട്ട്. എന്താണ്? ലൈറ്റ്. ദെൻ ഫിഫ്റ്റി ത്രീ റെൻ. മീനിങ് എന്താ? കിഡ്നി. കിഡ്നി. ദെൻ സെവൻറ്റി ടു ട്രൈക്ക്. ഹെയർ. ഹെയർ. ദെൻ സെവൻറ്റി ത്രീ യു ആർ. എന്തായിരിക്കാം യൂറിൻ? യൂറിനുമായി ബന്ധപ്പെട്ട ബോഡി പാർട്സ് പറയുന്ന ടൈമിലാണ് നമ്മൾ എന്ത് റൂട്ട് വേർഡ് ആയിട്ടുള്ള യു ആർ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി സഫിക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയില്ലല്ലോ. എഴുതിയായിരുന്നോ സഫിക്സ്? സെവൻറ്റി ടു. ആ സെവൻറ്റി ടു ഉണ്ടടാ. ട്രൈക്ക് സെവൻറ്റി ടു. ട്രൈക്ക് ഹെയർ ആണ് അതിന്റെ മീനിങ്. ഓക്കെ ഓക്കെ. അപ്പൊ സഫിക്സിന്റെ എഴുതിക്കോളൂ. ഇൻ മെഡിക്കൽ ടെർമിനോളജി വാട്ട് ഡസ് ദി സഫിക്സ്, വാട്ട് ഡസ് ദി സഫിക്സ് ആൽജിയ, എ എൽ ജി ഐ എ ആൽജിയ റെഫേഴ്സ് ടു. എന്തായിരിക്കാം ഇൻ മെഡിക്കൽ ടെർമിനോളജി വാട്ട് ഡസ് ദി സഫിക്സ് ആൽജിയ റെഫേഴ്സ് ടു? എന്താണ്? pain. ആ pain. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് വൺ ഇൻ മെഡിക്കൽ ടെർമിനോളജി വാട്ട് ഡസ് ദി സഫിക്സ് ഐറ്റിസ് ഇൻഡിക്കേറ്റ്? വാട്ട് ഡസ് ദി സഫിക്സ് ഐറ്റിസ് ഐ ടി ഐ എസ് ഐറ്റിസ് ഇൻഡിക്കേറ്റ് എന്തിനാ സൂചിപ്പിക്കുന്നത്? സ്വെല്ലിംഗ്. ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ്. ഓക്കെ. ആൻഡ് ദി തേർഡ് വൺ which condition ana randatha opposite onna parayo in medical terminology where are unmute edeyikkunnathu please mute cheyyu in medical terminology what does the suffix what does the suffix itis i t i s itis indicate endinaana ഐറ്റിസ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാ? സ്വെല്ലിംഗ് ഓർ ഇൻഫ്ലമേഷൻ. സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. ഓക്കെ. ആൻഡ് ദി തേർഡ് വൺ
which condition is indicated by the suffix rage? Okay, which condition is indicated by the suffix rage? RHAGE, rage in medical language. എന്താണ് റേഞ്ചിന്റെ മീനിങ്? എന്താ റേഞ്ച്? എക്സസീവ് ഫ്ലോ, ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഓക്കെ, എക്സസീവ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ്. ദെൻ വാട്ട് ഡസ് ദി സഫിക്സ്, സ്കോപ്പ്, SCOPE, scope refers to. What does the suffix scope refers to? എന്താണ്? എന്താ device for examination, And the last one, which suffix is device for examination, and the last one, which suffix is used to describe, something related to nutrition. Okay, which suffix is used to describe something related to nutrition? എന്താണ്? ഏത് സഫിക്സ് ആണ്? ട്രോപിക്. ട്രോപിക്, ഓക്കെ. TROPHIC, ട്രോപിക്. Which suffix is used to describe something related to nutrition? എഴുതിയോ. സോ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ എന്തായിരുന്നു? മെഡിക്കൽ ടെർമിനോളജി എന്താണ്? ഇറ്റ്സ് ദ ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് ഹ്യൂമൻ ബോഡി എലമെന്റ്സ് മെത്തേഡ്സ് എക്സെട്ര. ആ, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് അല്ലെ, ഹെൽത്ത് കെയർ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി. അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രീക്ക് ആൻഡ് ലാറ്റിനിൽ നിന്നാണ്. ഓക്കെ, then prefix എന്താ? prefix ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്നത്. ആ, അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതിന്റെ മീനിങ് എന്തായിരിക്കും? ലൊക്കേഷൻ ആൻഡ് ഇൻഡെൻസിറ്റി. ആ, ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻഡെൻസിറ്റിയെ സൂചിപ്പിക്കാനായിട്ടാണ് പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ദെൻ സഫിക്സ് എന്താ? എൻഡ് ഓഫ് എ വേർഡ്, യൂസ്ഡ് എൻഡ് ഓഫ് എ വേർഡ്. ആ, ഓക്കേ, ഒരു വേർഡിന് ശേഷം ചേർക്കുന്നതാണ് സഫിക്സ്. ഓക്കേ, അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രൊസീജിയർ, കണ്ടീഷൻ, ഡിസീസ്, പാർട്ട് ഓഫ് സ്പീച്ച്. പാർട്ട് ഓഫ് സ്പീച്ച് വേണ്ട. മെയിൻ ആയിട്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കണ്ടീഷനെയോ അല്ലെങ്കിൽ ഡിസീസിനെയാണോ സൂചിപ്പിക്കുന്നത്? ഓക്കെ, ക്ലിയർ ആണോ? ദെൻ റൂട്ട് വേർഡ്സ്, എന്താണ് റൂട്ട് വേർഡ്സ്? സ്റ്റെം ഓഫ് എ വേർഡ് ഓർ ചീഫ് പാർട്ട് ഓഫ് വേർഡ്, പാർട്ട് ഓഫ് ദി, മുഖ്യ ഭാഗം എന്ന് പറയാം അല്ലെ. അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? ബോഡി പാർട്സ്. ബോഡി പാർട്സ് ആണ്. ഓക്കെ, ദെൻ അബ്രിവിയേഷൻ പഠിച്ചായിരുന്നു, എന്തായിരുന്നു? ഷോർട്ട് ഫോമിന് പറയുന്നതാണ് അബ്രിവിയേഷൻ. ഓക്കെ, സോ 25 പ്രിഫിക്സ് ഉണ്ട്, ഒരു 10 അല്ലേ, 10 സഫിക്സ് തന്നിട്ടുണ്ടായിരുന്നു, 15 റൂട്ട് വേർഡ് തന്നിട്ടുണ്ട്. ഇത് മസ്റ്റ് ആയിട്ടും എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ ഇനി എന്തെങ്കിലും ചാപ്റ്ററിൽ ഡൗട്ട്സ് ഉണ്ടോ? മിസ് ഇപ്പൊ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതിയല്ലോ, എല്ലാം പ്രിഫിക്സും സഫിക്സും. ആ, ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും അതിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. 45 എണ്ണം. ദെൻ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതെല്ലാം
അബ്രിവിയേഷൻ രമ്യ അമ്മസ് തന്നില്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? അതിന് കുറച്ചും കൂടി അതിന് ഫോക്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ദെൻ ആ ഒരുപാടുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ആ 45 നമ്പേഴ്സ് എന്നാണ് മസ്റ്റ് ആയിട്ട് അത് പഠിച്ചിരിക്കണം. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് ക്ലാസ്സില് മെഡിക്കൽ സോറി നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ എന്താണ് സൂപ്രണ്ട് ആണോ സൈൻ ചെയ്യുന്നതെന്ന് അല്ലേ? അത് ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഹോസ്പിറ്റൽസിന്റെ പോളിസി അനുസരിച്ചിരിക്കും കേട്ടോ. മേ ബി അവർക്ക് സൈൻ ചെയ്യാവുന്നതാണ്, ഹോസ്പിറ്റൽസിന്റെ പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ അതോറിറ്റീസുമായി അതോറിറ്റീസിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഒരു ഡിസിഷൻ വരുന്നത്. മിക്ക ഹോസ്പിറ്റലുകൾ എന്താണ് സൂപ്രണ്ടിന് സൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ക്ലിയർ ആണോ? ആരാണ് ഡൗട്ട് ചോദിച്ചിരുന്നത്? ഓക്കെ സോ റിലേറ്റിംഗ് ടു ദ നോസ്. ഓക്കെ നോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന എന്താണ് പ്രിഫിക്സ് ഏതാണ്? നാലോ ചോദിച്ചിട്ട് വേഗം പറയൂ ഏതായിരിക്കാം. നേസോ അല്ലേ. ദെൻ കിഡ്നി ആണെങ്കിലോ ഉള്ള പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. Then I യുമായി ബന്ധപ്പെട്ടത് റിലേറ്റിംഗ് ദി ഐ എന്താണ്? ഒഫ്താൽ. അതേപോലെ റൂട്ട് വേർഡ് നമ്മൾ പഠിച്ചു, ഐ യുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ഏതായിരുന്നു? റൂട്ട് വേർഡിൽ നമ്മൾ ഐ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യേണ്ട റൂട്ട് വേർഡ് ഏതാണ്? ഓക്കെ ഓക്കെ. Then, relating to ear. Ear ആണെങ്കിലോ? Root word അല്ല, prefix, prefix. OT. OT. അപ്പോ otitis എന്തായിരിക്കാം? Otitis. OT എന്താണ്? പഠിച്ചിട്ടുണ്ട് അല്ലേ? OT എന്താണ്? ഇയറുമായി ബന്ധപ്പെട്ടാണ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്. സോ മീനിങ് എന്തായിരിക്കാം? ഇയറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആയിരിക്കും. ആ ഇയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ദെൻ അസുഖത്തെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാ? PATH. ചിലപ്പോ ഓയും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ, പാത്തോന്നും വരാം. ദെൻ മൈൻഡ് ആണെങ്കിലോ? അത് എം സി യുക്കിൽ ഇട്ടിരുന്നു അല്ലേ. മൈൻഡ് അല്ലെങ്കിൽ സൈക്കോ. ഓക്കെ ദെൻ ലെങ്സ് ആണെങ്കിലോ? ലെങ്സ് എക്സാമ്പിൾ എന്താ? പൾമനോളജി. ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കാനായിട്ട് ടെമ്പറേച്ചർ TH ERM എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ വെസൽ ആണെങ്കിലോ? വെസൽ വാസ്. ഓക്കെ ഇനി അതേപോലെ സഫിക്സില് സെൽ. സെൽ ഇമ്പോർട്ടന്റ് ആണ്. സെല്ലിനെ സൂചിപ്പിക്കുന്നത് ഏതാ? അതും ഇമ്പോർട്ടന്റ് ആണ്. ഐറ്റിസ് എന്തായിരിക്കാം? സ്വെല്ലിംഗുമായി ബന്ധപ്പെട്ടത് അല്ലെ, നീ വീക്കവുമായി ബന്ധപ്പെട്ടതാണ് ഐറ്റിസ് എന്ന് പറയുന്നത്. ദെൻ ഓലജി OLOGY എക്സാമ്പിൾ പറയൂ. ബയോളജി മൈക്രോബയോളജി. അപ്പൊ എന്തായിരിക്കാം മീനിങ്? സയൻസ് ഓഫ് ആണല്ലേ. ദെൻ റേജ് എന്താണ്? റേജ് ഫ്ലോ ആണ്, അല്ലെങ്കിൽ പറയാം ഡിസ്ചാർജ് എന്ന് പറയാം.
ദെൻ ഏത് ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. ഓക്കെ, ഏത് സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത് ഡിവൈസ് ഫോർ എക്സാമിനേഷൻ? സ്കോപ്പ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതാണ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടത്? ഓക്കെ. ദെൻ വാട്ടർ, അത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ഏതായിരിക്കാം റൂട്ട് വേർഡ്? അക്വ എന്ന് പറയുന്നത് വാട്ടറിനെ സൂചിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിംഗർ ഓർ ടോസ്? ഡിജിറ്റ്. ഓക്കെ, ഡിജിറ്റ്. ഫീവർ ആണെങ്കിലോ? ഫീവർ ഏതാ? ഫെബർ അല്ലേ? ഓക്കെ, ഫെബർ. ദെൻ ബ്രേക്ക്? ഫ്രാക്ചർ. ഓക്കെ. ദെൻ മിൽക്ക് ആണെങ്കിലോ? അത് ഇമ്പോർട്ടന്റ് ആണ്. മിൽക്ക്. ലാക്ട്. ചൈൽഡ് ഓർ ഫൂട്ട്? കുട്ടികളെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഫൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്? ഓക്കെ. ദെൻ ലൈറ്റ്? ഫോട്ടോ. ഫോട്ടോ സിന്തസിസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫോട്ട്. ദെൻ ഹെയർ ആണെങ്കിലോ? ഹെയർ. ട്രൈക്ക്. ഓക്കെ, ഹെയറുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻ പറയുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന എന്താണ് റൂട്ട് വേർഡ് ആണ് ട്രൈക്ക്. ക്ലിയർ ആണോ എല്ലാവർക്കും? 45 എണ്ണം എന്താണ് മസ്റ്റ് ആയിട്ടും പഠിക്കുക, ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ് ന്യൂട്രീഷൻ? എന്താണ് സഫീറ? സഫിക്സ് ന്യൂട്രീഷനോ? നമ്പർ ഒന്ന് പറയാവോ? എത്രയാ നമ്പർ? എത്രയാ? ആ, എന്താണ് അതിന്റെ റൂട്ട് സഫിക്സ് വേർഡ്? എന്താ? ട്രോപ്പിക്. ഓക്കെ, ടി ആർ ഒ പി എച്ച് ഐ സി. ഓക്കെ, ദെൻ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ലീവ് ചെയ്തോട്ടെ. നന്നായി പഠിച്ച് എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.